നമസ്കാരം. യു ഡി എഫ് എപ്പോൾ അധികാരത്തിൽ വന്നാലും വിദ്യാഭ്യാസ വകുപ്പ് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കുത്തക അവകാശമായി വച്ചിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി അത് തുടരുന്നു. നാലകത്ത് സൂപി, ഇടി മുഹമ്മദ് ബഷീർ, പിന്നിങ്ങോട്ട് PK അബ്ദുറബ്, എത്രയോ പേരെ എല്ലാവരും, അതായത് ഈ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ലീഗിന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നൽകണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ഈ UDFൽ ലീഗ് വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. ഇതിനകത്ത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും കലർത്തുന്നത് ശരിയല്ല എങ്കിലും ഇവർ ഇതൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഇക്കുറി ജയിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പറഞ്ഞ് കേട്ട് കേൾവിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ലീഗ് പിടിമുറുക്കി കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ട് NDP എന്നൊരു മുന്നണി ഉണ്ടായിരുന്നു. NDP അതായത് NSSന്റെ ഒരു രാഷ്ട്രീയ വിഭാഗമായിരുന്നു. അത് പിന്നീട് അത് ഇല്ലാതായി, ആ ഒരു പാർട്ടിയെ ഇല്ലാതായി. അവർക്ക് സ്ഥിരമായി ആരോഗ്യ വകുപ്പാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ ലീഗിന് മാത്രം നൽകുന്നതിന്റെ ചേതോവികാരം എന്താണ് എന്ന് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണോ ഇനി കോൺഗ്രസ് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. എന്തായാലും ലീഗിന് ഇക്കുറി ജയിച്ചാൽ, അതായത് UDF ജയിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടാൻ അല്പ പ്രയാസമാകും എന്ന് തോന്നുന്നു. നമുക്കറിയില്ല. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകില്ലെന്ന് ഉറപ്പുകൊടുത്ത് സാമുദായിക വിഭാഗങ്ങളെ അനുനയിപ്പിക്കാൻ UDF നീക്കം നടത്തുന്നതായിട്ടാണ് വാർത്ത. അപ്പോൾ അതാണ് കാര്യം. മറ്റ് സമുദായങ്ങൾ, ഈ മുസ്ലിം സമുദായങ്ങളല്ലാതെ ഇപ്പോൾ NSS, SNDP, മറ്റ് ക്രിസ്ത്യൻ സഭാ വിശ്വാസികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ചോദ്യം ചോദിച്ചു കാണും. സ്ഥിരമായി ലീഗിന് തന്നെ എന്തിനാണ് ഈ വകുപ്പ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കാണും. അപ്പോൾ ഇവരെയൊക്കെ അനുനയിപ്പിച്ച് കൂടെ നടത്താനുള്ള ശ്രമം UDFൽ തുടങ്ങിയിരിക്കുന്നു, കോൺഗ്രസിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെയൊക്കെ എന്ത് പ്രവർത്തിക്കും, ഒരു ലക്ഷ്യമുണ്ടല്ലോ, ലക്ഷ്യമുണ്ടാകണമല്ലോ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ലീഗിന് അപ്രമാദിത്വം എന്ന ആക്ഷേപം പൊളിച്ചെടുക്കാനും ക്രിസ്തീയ സഭാ നേതൃത്വങ്ങളുടെ എതിർപ്പ് കുറയ്ക്കാനുമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ ഇപ്പോൾ UDF മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. UDF അധികാരത്തിൽ എത്തുമ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകുന്നതിൽ മറ്റ് വിഭാഗങ്ങൾക്ക് തികഞ്ഞ അതൃപ്തിയുണ്ടെന്ന് മുമ്പ് വാർത്തകൾ ഉണ്ടായിരുന്നു. മുൻപ് പലരും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മുന്നണിയിലെ മുഖ്യകക്ഷി തന്നെ വകുപ്പ് ഏറ്റെടുക്കണം എന്ന നിർദ്ദേശമാണ് പല സമുദായ നേതൃത്വങ്ങൾക്കുമുള്ളത്. അതായത് കോൺഗ്രസ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ഒരു അഭിപ്രായമാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന് കേൾക്കുന്നു. സഭാ അധ്യക്ഷന്മാരുമായി നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ വിഷയം ചർച്ചയായി എന്നാണ് കേൾക്കുന്നത്. പണ്ട് സത്യദീപം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുമായി നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയത്. ആ സമയത്തും ഈ വിഷയം ഉയർന്നു വന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിനൊക്കെ പുറമെ ലീഗിനാണ് അപ്രമാദിത്വം എന്ന ഒരു CPM വാദമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, ലീഗാണ് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീഗ് തീരുമാനിക്കുന്നതിനനുസരിച്ച് സീറ്റുകളുടെ വിഭജനം മറ്റു കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് എന്ന ഒരു CPM വാദം ഉയർന്നു വന്നതാണ്. അത് ചർച്ചയായതുമാണ്. അപ്പോൾ ഈ ഒരു വാദത്തിനെ കൂടി ഒന്ന് മറികടക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് തോന്നുന്നത്. ലീഗ് തന്നെയാണ് ഇക്കാര്യം സഭാ നേതൃത്വങ്ങളെയും മറ്റും അറിയിക്കണം എന്ന ഒരു ആലോചനയിലാണ് ഇപ്പോൾ മുന്നണി വരുന്നത്. അതായത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട, മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പ് മതി, വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തോട്ടെ എന്ന ഒരു വാദം ലീഗിനെ കൊണ്ട് തന്നെ ഉന്നയിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. നടക്കുമോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ മെത്രാപ്പൊലീത്തമാർ പാണക്കാടെത്തി ലീഗ് നേതൃത്വവുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ സാധ്യത പരമാവധി ഉപയോഗിച്ച് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തത്വമേന്യൂസും വാർത്ത നൽകിയിരുന്നു. അതായത് തുർക്കിയിലെ ഹഗിയ സോഫിയ ക്രിസ്ത്യൻ ദേവാലയം പൊളിച്ച് മുസ്ലിം പള്ളി ആക്കിയത് അത് തെറ്റായി, അതിനെക്കുറിച്ച് അനുകൂലിച്ച് ചന്ദ്രികയിൽ എഴുതിയത് തെറ്റായി പോയി എന്ന് പാണക്കാട് സാധികലി ശിഹാബ് തങ്ങൾ പറഞ്ഞതായി നമ്മുടെ ഡോക്ടർ എം കെ മുനീർ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് ക്രിസ്തീയ സഭ ലീഗിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ട്, ലീഗിന്റെ ആ ഒരു അവസ്ഥ കൊണ്ട് ഇത്തരത്തിൽ ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ UDFമായി കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരെയും ക്രിസ്തീയ സഭയും ഒപ്പം ചേർക്കാനുള്ള UDFന്റെ തന്ത്രമായിട്ട് മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരമൊരു തീരുമാനത്തെ, ഈ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് വേണ്ട എന്നുള്ള തീരുമാനത്തെ, അല്ലെങ്കിൽ ലീഗിന് കൊടുക്കില്ല എന്ന തീരുമാനത്തെ, SNDPയും NSSഉം അടങ്ങുന്ന ഹൈന്ദവ സാമുദായിക സംഘടനകളും പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് UDF ഇപ്പോൾ. മുമ്പ് സമുദായങ്ങളുടെ പൂർണ്ണ, ഈ മൂന്ന് സമുദായങ്ങളുടെ പൂർണ്ണ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ക്രിസ്തീയ സഭയുടെയും SNDPയുടെയും NSSന്റെയും പൂർണ്ണ ഒരു പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ UDFന് വലിയ തട്ടുകേടില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് ഇവിടെ മതമില്ല, അല്ലെങ്കിൽ മതമില്ലാത്ത ജനാധിപത്യവാദം, മതേതര രാഷ്ട്രീയവാദമൊക്കെ ഉന്നയിക്കുന്ന മുന്നണികളും അതുപോലെയുള്ള കോൺഗ്രസും UDFഉം ഒക്കെ തന്നെ ഇപ്പോൾ മതത്തെയും സമുദായത്തെയും മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക്, അതായത് ജനാധിപത്യ സംവിധാനത്തിന്റെ മുഖ്യധാരയിലേക്ക് മതവും ജാതിയും പറഞ്ഞുകൊണ്ട്
കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവിഷ്കരിക്കുന്നത്. എന്തായാലും ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കില്ല എന്ന ഒരു ശക്തമായ തീരുമാനം യു ഡി എഫിൽ ഉണ്ടായതായിട്ടാണ് കേൾക്കുന്നത്. ഇനി നാളെ അത് മാറുമോ നമുക്കറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. കാരണം ലീഗ് പറയുന്നത് കേൾക്കാനേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു സംവിധാനം, മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്ത് ഇത് തീരുമാനമെടുക്കുമോ എന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വിഷയങ്ങളൊക്കെ. മുന്നണി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ തുടരുകയാണല്ലോ. വെബ് ഡെസ്ക്, 10 മിനിറ്റ്സ്.